നമസ്തെ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം വേദനയും സുഖവും ചഞ്ചലമാണ് എന്നുള്ളതാണ്. വേദനയും സുഖവും ചഞ്ചലമാണ് എന്നതാണ്. ഈ ചഞ്ചലത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ചഞ്ചലത സംഭവിക്കുന്നത്? ഒരു പക്ഷേ നമുക്ക് നല്ലൊരു അവസരം നമുക്ക് മുന്നിൽ വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊത്തിരി നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സന്ദർഭം, ഇത്തരം സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് ചഞ്ചലമാണ് എന്നതാണ്. അപ്പോൾ ഈ ചഞ്ചലമായ സ്ഥിതിയിലാണ് നമുക്കെപ്പോഴും തന്നെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം അത്തരം ചിന്തകളിൽ നിന്ന്, അമിതമായി നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് പലതരത്തിലുള്ള വേദന നമ്മളെ അലട്ടുന്നത്. അപ്പോൾ ഈ ചഞ്ചലമായ സ്ഥിതി എപ്പോഴാണോ നമുക്ക് വരുന്നത്, നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളൊത്തിരി നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അകലുമ്പോഴാണ് പല അസുഖങ്ങൾക്കും കാരണമായിത്തീരുന്നതും ചഞ്ചലമാവുന്നതും എന്നതാണ്. ഈ ചഞ്ചലമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും മോശമാകും എന്നത് തന്നെയാണ്. അപ്പോൾ ഈ വേദനയും ചഞ്ചലതയും നമ്മുടെ ഈ ചഞ്ചലമാർന്ന മനസ്സിനെ നമ്മളെപ്പോഴും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുക, അചഞ്ചലമായ സ്ഥിതിയിലേക്ക്, സ്ഥിരമായ സ്ഥിതിയിലേക്ക്, നമുക്കെവിടെയാണോ ഉറച്ചിരിക്കാൻ പറ്റുന്നത് എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുക. ഈ ഒരു തീരുമാനം ബാഹ്യമായല്ല നമുക്കുണ്ടാകേണ്ടത്, ആന്തരികമായ ഒരു സ്ഥിതിയിലാണ് നമുക്ക് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ഈ ആന്തരികമായ തിരിച്ചറിവിൽ നിന്നാണ് അചഞ്ചലമായ ചഞ്ചലമായ മനസ്സിൽ നിന്ന്, ചഞ്ചലമായ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് അചഞ്ചലമായ ഒരു സ്ഥിതി നമുക്കുണ്ടാകുന്നത്. എപ്പോഴെല്ലാം നമുക്ക് ചഞ്ചലമായ ഒരു മനസ്സുണ്ടോ, ആ മനസ്സിനെ നമ്മൾ കരുത്തുറ്റതാക്കി തീർക്കുക, അചഞ്ചലമായ മനസ്സിനുടമയാക്കി തീർക്കുക, ശക്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായിത്തീരുക, ശക്തമായ ഒരു പ്രവർത്തനത്തിന് ഉടമയായിത്തീരുക, ശക്തമായ ഒരു ആരോഗ്യവാനായിത്തീരുക, വളരെ ഉത്സാഹിയായിത്തീരുക, എപ്പോഴും പരിശ്രമിയായി ജീവിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഒരു അചഞ്ചലമായ സ്ഥിതിക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും വരുന്നു. സുഖവും ദുഃഖവും നമുക്ക് വരുന്നു. ഈ സുഖത്തിൽ നമ്മൾ സുഖിക്കുകയും ദുഃഖത്തിൽ നമ്മൾ അമിതമായി ദുഃഖിക്കുകയും ചെയ്യുന്നു. അചഞ്ചലമായ സ്ഥിതിയിൽ നമ്മൾ വർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ സുഖത്തെയും ദുഃഖത്തെയും മറന്നു കളയണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ
പരിശ്രമിക്കുക, നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വിഷയത്തെയോ വരാൻ പോകുന്ന വിഷയത്തെയോ ചിന്തിക്കാതെ നമുക്ക് മുന്നിലുള്ള മൂമെൻറ്റ്സ്, നമുക്ക് മുന്നിലുള്ള നിമിഷങ്ങൾ ആനന്ദഭരിതമാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കൊരു പക്ഷേ സുഖമുണ്ടായിരിക്കാം, ദുഃഖവുമുണ്ടായിരിക്കാം. എന്നാൽ വരാൻ പോകുന്ന, നടക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമായിരിക്കാം, ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചഞ്ചലമായ സ്ഥിതി വരികയുമുണ്ട് എന്നതാണ്. എന്നാൽ കഴിഞ്ഞതോ വരാൻ പോകുന്ന വിഷയത്തെയോ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നിലുള്ള മൂമെൻറ്റ്സ് വളരെ വൃത്തിയായി, വളരെ ശ്രദ്ധാപൂർവം, സൂക്ഷ്മമായും, ചഞ്ചലമില്ലാതെ, അചഞ്ചലമായ മനസ്സോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. ഇത്തരം അചഞ്ചലമായ മനസ്സിലാണ് നമുക്ക് നല്ല ഒരു പരിശ്രമത്തോടുകൂടിയ ഒരു പരിശ്രമിയായ ഒരു വിശേഷം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഉത്സാഹിയായ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ചഞ്ചലമായ മനസ്സ് നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ ചഞ്ചലമായ മനസ്സിൽ നിന്ന് അചഞ്ചലമായ മനസ്സിലേക്ക്, അചഞ്ചലമായ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉറപ്പിച്ചു നിർത്തുക എന്നതാണ്. പല തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ നമുക്ക് മുന്നിൽ വന്നാലും ശരി, നമ്മൾ ഉറച്ചു നിന്ന് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ പോകുക. ഒരുപക്ഷേ ആ പ്രവൃത്തിയുടെ ബലം നമ്മൾ കാണുമ്പോഴായിരിക്കാം നമുക്കൊരു പക്ഷേ സുഖിയായിരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ പ്രവൃത്തിയുടെ തന്നെ നന്മകളെയും തിന്മകളെയും നമ്മൾ കാണുമ്പോഴാണ് നമുക്കൊരു പക്ഷേ ആനന്ദിക്കാനോ സന്തോഷിക്കാനോ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രവൃത്തി മാത്രം ചെയ്യുകയും അതിൻ്റെ നന്മകളോ നന്മവശമോ തിന്മവശമോ ചിന്തിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, ജീവിതം ആനന്ദിക്കുക, ആനന്ദമാക്കുക, നമ്മുടെ മുന്നിലുള്ള നിമിഷത്തെ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികൾ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഈ ചഞ്ചലമായ മനസ്സിൽ നിന്ന് അചഞ്ചലമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉറപ്പിച്ച് നിർത്തുക എന്നതാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മളെ ഈ ഭൗതിക ക്ലേശങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഭൗതിക ക്ലേശങ്ങൾ നമ്മളെ എപ്പോഴും തന്നെ ബാധിക്കുന്നത് ഭൗതികമായി അമിതമായി ചിന്തിച്ച്, ലാഭത്തെയോ നഷ്ടത്തെയോ ചിന്തിച്ച്, ചഞ്ചലമാകുന്ന മനസ്സിൽ നിന്ന് അചഞ്ചലമായ മനസ്സിലേക്ക് നമ്മുടെ മുന്നിലുള്ള നിമിഷങ്ങൾ വളരെ ശക്തമായി നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ നിർദ്ദേശം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.